ഹലോ ഗായ്സ്, എല്ലാവർക്കും കിക്ക് ഓഫ് മലയാളത്തിലേക്ക് സ്വാഗതം. മെസ്സിയും സംഘവും ഇന്ന് ലാലീഗയിൽ ഇറങ്ങുകയാണ്. സീസണിലെ തങ്ങളുടെ മൂന്നാമത്തെ മത്സരത്തിനാണ് അവർ ഇന്ന് ഇറങ്ങുന്നത്. ലാലീഗയിലെ കരുത്തരായ ടീമിനെ തന്നെയാണ് ഇന്ന് ബാഴ്സലോണയ്ക്ക് നേരിടേണ്ടത്. സെവിയാണ് ഇന്ന് ബാഴ്സലോണയുടെ എതിരാളികൾ. ഇന്ത്യൻ സമയം രാത്രി 12:30-ക്കാണ് ഈ ഒരു മത്സരം തുടങ്ങുന്നത്. ലോപ്പെറ്റിഗിയുടെ കീഴിൽ സെവിയ ഇപ്പോൾ മികച്ച രീതിയിലാണ് പന്തു തട്ടിക്കൊണ്ടിരിക്കുന്നത്. അവർ UEFA യൂറോപ്പ ലീഗ് വരെ സ്വന്തമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം വാശിയേറിയത് തന്നെയായിരിക്കും. അതുപോലെ തന്നെ റാക്കിറ്റിച്ച് ഇപ്പോൾ ബാഴ്സലോണയ്ക്ക് എതിരായിട്ട് കളിക്കാൻ പോവുകയാണ് ഇന്നത്തെ മത്സരത്തിൽ. അദ്ദേഹം ഈ ട്രാൻസ്ഫർ വിൻഡോയിലാണ് സെവിയയ്ക്ക് പോയത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഇന്നത്തെ മത്സരത്തിനുണ്ട്. ക്യാമ്പ് നൗവിലാണ് ഇന്ന് മത്സരം നടക്കുന്നത്. ക്യാമ്പ് നൗവിലെ അവസാന 17 മത്സരം എടുക്കുകയാണെങ്കിൽ സെവിയയ്ക്ക് അനുകൂലമല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം അവസാനം കളിച്ച 17 മത്സരത്തിൽ ഇതുവരെ അവർ വിജയിച്ചിട്ടില്ല. 15 തോൽവിയും അതുപോലെ തന്നെ 2 സമനിലയുമാണ് സെവിയയ്ക്ക് ഉള്ളത്. അതുപോലെ തന്നെ ബാഴ്സലോണയുടെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ അവസാനം കളിച്ച 25 മത്സരം സെവിയോട് തോറ്റിട്ടില്ല എന്ന ഒരു റെക്കോർഡുണ്ട്. അതായത് അവസാനം കളിച്ച 25 മത്സരത്തിൽ 19 വിജയവും 6 സമനിലയുമാണ് ബാഴ്സലോണ സ്വന്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ബാഴ്സലോണയ്ക്ക് തന്നെയാണ് ഇന്ന് കുറച്ചുകൂടി മുൻതൂക്കം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഈ ഒരു സീസണിലെ കാര്യം എടുക്കുകയാണെങ്കിൽ ബാഴ്സലോണയും സെവിയും ഇപ്പോൾ ഈ സീസണിൽ 2 മത്സരമാണ് കളിച്ചു കഴിഞ്ഞിരിക്കുന്നത്. അതിൽ 2 വിജയം തന്നെയാണ് ഇരു ടീമും സ്വന്തമാക്കിയിരിക്കുന്നത്. ബാഴ്സലോണ അവസാനമായി കളിച്ചത് സെൽത്ത വിഗോയ്ക്കെതിരെയാണ്. അവർ ആ ഒരു മത്സരത്തിൽ 3-0 വിജയിക്കുകയായിരുന്നു. സെവിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ലെവാൻഡിയെ 1-0 അവർ പരാജയപ്പെടുത്തിയിരുന്നത്. ബാഴ്സലോണയുടെയും അതുപോലെ തന്നെ സെവിയുടെയും ഒരു പോസിബിൾ ലൈനപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കാം. കഴിഞ്ഞ മത്സരത്തിലെ ഒരു മാറ്റം മാത്രമായിരിക്കും ഇന്ന് ബാഴ്സലോണ നിരയിൽ പ്രതീക്ഷിക്കേണ്ടത്. കാരണം കഴിഞ്ഞ മത്സരത്തിൽ റെഡ് കാർഡ് കിട്ടിയ ലെങ്ലെറ്റ് ഇന്ന് ഉണ്ടാവില്ല. അതിന് പകരം അരൗജോ ആയിരിക്കും ഇന്ന് ബാഴ്സലോണ നിരയിൽ ഇറങ്ങുക. എന്തായാലും പോസിബിൾ ലൈനപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കാം. ഗോൾ കീപ്പറായി നെറ്റോ, ഇനി ഡിഫൻഡേഴ്സ് നോക്കുകയാണെങ്കിൽ റോബർട്ടോ, PK, അരൗജോ, ആൽബ. മധ്യനിരയിലേക്ക് വരികയാണെങ്കിൽ ബുസ്കറ്റ്സ്, ഡിജോങ്. അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോൾ ഗ്രീസ്മാൻ, കൗട്ടിന്യോ, ഫാറ്റി. ഫോർവേഡായി മെസ്സി തന്നെയായിരിക്കും. ഇതാണ് നമ്മൾ ബാഴ്സലോണയിൽ നിരയിൽ പ്രതീക്ഷിക്കുന്നത്. ഇനി സെവിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ലോപ്പറ്റേക്ക് 4-3-3 എന്ന ഫോർമേഷനിൽ തന്നെയായിരിക്കും സെവിയെ ഇറക്കുക. ഗോൾ കീപ്പറായി ബോണോ. ഇനി ഡിഫൻഡേഴ്സ് നോക്കുകയാണെങ്കിൽ അക്യൂന, കാർലോസ്, കൗണ്ടെ, നവാസ് എന്നിവരായിരിക്കും. മധ്യനിരയിലേക്ക് വരുമ്പോൾ ബാഴ്സലോണയുടെ താരമായ റാക്കിറ്റിച്ച്, അതുപോലെ തന്നെ ഫെർണാണ്ടോ, ജോർഡാൻ എന്നിവരായിരിക്കാം ഒരുപക്ഷെ ഇന്ന് സെവിയുടെ നിരയിൽ ഇറങ്ങുക. ഇനി അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോൾ ഒക്കമ്പോസ്, എൻ-നെസ്രി, സൂസോ എന്നിവരായിരിക്കും ഇന്ന് സെവിയ അറ്റാക്കിംഗ് നിരയിൽ ഇറങ്ങുക. ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഒരു സീസണിലെ ഏറ്റവും ശക്തമായ ഒരു ടീമിനെ തന്നെയാണ് അവർക്ക് ഇന്ന് നേരിടേണ്ടത്. എന്തായാലും ആവേശകരമായ ഒരു മത്സരം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കൂ കിക്ക് ഓഫ് മലയാളം.